അപ്പം നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ആണ്. ഇപ്പോൾ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്താലും വണ്ടി മൂവാകത്തില്ല, കണ്ടോ? വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും വണ്ടി മൂവാകുന്നില്ല, കണ്ടോ? ആ ഒരു കംപ്ലൈൻ്റ്. ക്ലച്ച് ഫേസിംഗ് മൊത്തം പോയിട്ടുണ്ട്. അതെ, റിവേറ്റൊക്കെ പിടിച്ചിങ്ങനെയുണ്ടോ? റിവേറ്റൊക്കെ പിടിച്ച് മൊത്തം തീർന്ന അവസ്ഥയിലാണ്. ഇതിൻ്റെ തിക്നെസ് കണ്ടോ, മൊത്തം തീർന്നിട്ടുണ്ട്. ഈ ഒരു ലൈനറാണ്, ഈ ഒരു നമ്മൾ ക്ലച്ച് താങ്ങുന്ന സമയത്ത് ഈ ഒരു ഫിനിഷിങ് ലൈനർ കട്ടാവുകയും തിക്നെസ് കുറയുകയും അത് നമ്മൾ ക്ലച്ച് താങ്ങി ഓടിക്കുന്ന സമയത്താണ്. അതുപോലെ ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് എല്ലാം പിടിച്ച് മൊത്തം പഴുത്ത് മൊത്തം. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം, ഞാൻ സെയ്ദ് ഷാജാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ബൊലോറോ പിക്കപ്പ് ബ്രേക്ക് ഡൗൺ ആയി വഴിയിലായിട്ടുണ്ട്. എന്ത് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലച്ച് പോയാണ് വഴിയിലായത്. അപ്പോൾ നമ്മൾ രാവിലെ, ഇന്ന് ഞായറാഴ്ചയാണ്, ശനിയാഴ്ചയാണ് വഴിയിലായത്. അപ്പോൾ ഞായറാഴ്ച ഞാനും ഉണ്ട്, നഹാസും ഉണ്ട്. നഹാസ് ഹായ്. ഹായ്. അപ്പോൾ നഹാസ് ഞാനുമായിട്ടാണ് ബ്രേക്ക് ഡൗൺ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളെ കാറിൽ സാധനങ്ങളായിട്ട് എല്ലാം പോകുന്നു. അപ്പോൾ ക്ലച്ച് മാറാനായിട്ടുള്ള എല്ലാ ടൂൾസും നമ്മൾ എടുത്തിട്ടുണ്ട്. വാഹനത്തിലെ ജാക്കി, അതുപോലെ തന്നെ സ്പാൻഡർ, പിന്നെ ഗിയർ ബോക്സ് ഇറക്കാനുള്ള കയർ, എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പെയർ ഇന്നലെ വൈകിട്ട് തന്നെ ജെനുവിൻ പാർട്സ് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ച് കസ്റ്റമർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം കാറിൽ യാത്ര ചെയ്ത് വേണം നമുക്ക് ആ ബ്രേക്ക് ഡൗൺ എടുത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ രാവിലെ സമയം 7 മണിയാണ്. അപ്പോൾ 7 മണിക്ക് പോയി ഒരു 10-11 മണിക്ക് തീർത്ത് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം. അങ്ങനെ നമ്മളിവിടെ സൈറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. വണ്ടി കിടക്കുന്നത് കണ്ടോ, ബൊലോറോ പിക്കപ്പാണ്, 2012 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് തീർന്നു, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പോൾ എൻ്റെ കൂടെ നഹാസ് കൂടി ഉണ്ട്, അതിനോടൊപ്പം കേരള ഓട്ടോമൊബൈൽസ് ഇരിക്കുന്ന മുതലാളിയാണ്, ലിൻസനാണ്. ലിൻസൻ ഹലോ, ഹായ് പറഞ്ഞോ. അപ്പോൾ ലിൻസൺ സ്പെയർ പാർട്സ് ഒക്കെ കൊടുക്കും, പക്ഷേ ഈ ഒരു സ്പെയർ പാർട്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ക്ലച്ച് മാറണേന്ന് അറിയാൻ വേണ്ടിയാണ്. ലിൻസാ, എന്താണ് പറയാനുള്ളത്? കണ്ടിരിക്കുന്ന നല്ലൊരു കാര്യമാണ്. ഈ ഒരു നമുക്ക് എന്നാ നിങ്ങൾ ഒരു ദിവസം നിനക്ക് എനിക്ക് തോന്നുന്ന ഒരു 10-20 ക്ലച്ച് കസ്റ്റമറിന് കൊടുക്കും. പക്ഷേ ഈ ഒരു ക്ലച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്ത് കാരണത്താലാണ് ക്ലച്ച് കംപ്ലൈൻ്റ് ആവുന്നത്, എല്ലാം ഈ ഒരു വീഡിയോയിൽ കൂടി തന്നെ എല്ലാം ലിൻസിന് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റമറും എൻ്റെ സബ്സ്ക്രൈബറിനോടും എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ മാക്സിമം ക്ലച്ച് താങ്ങാതെ തന്നെ വാഹനം ഓടിക്കാൻ നോക്കുക. ചെറിയൊരു റൈസിങ് തുടങ്ങുമ്പോൾ തന്നെ വർക്ക്ഷോപ്പിൽ എത്തിച്ചാൽ വളരെയധികം നിങ്ങൾക്ക് കോസ്റ്റ് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി, ക്ലച്ച് പെഡലുണ്ടായിരിക്കും, പക്ഷേ വണ്ടി മൂവ് ആവത്തില്ല, ആ ഒരു കംപ്ലൈൻ്റ് ആയിട്ടാണ് ഈ ഒരു വണ്ടി കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എങ്ങനെയാണെന്ന്, എന്താണ് അങ്ങനെ. ഈ ഒരു വാഹനത്തിന് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 141,810 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അപ്പം നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ആണ്. ഇപ്പം നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്താലും വണ്ടി മൂവ് ആവത്തില്ല, കണ്ടോ? വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും വണ്ടി മൂവ് ആവുന്നില്ല, കണ്ടോ? ആ ഒരു കംപ്ലൈൻ്റ് ആണ്. മൊത്തം ക്ലച്ചും പോയിട്ടുണ്ട്. നമുക്കിത് ഇനി ഇളക്കി നോക്കാം. ഇളക്കി നോക്കണമെങ്കിൽ ഇതിൻ്റെ ഗിയർ ബോക്സ് ഇളക്കണം, ഗിയർ ലിവർ ഇളക്കണം, ഇവിടുത്തെ കവറെല്ലാം നമുക്ക് ഇളക്കി മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ സ്റ്റാർട്ടർ മോട്ടർ ജോയിൻറ്റ് പ്രൊപ്പലർ ഷാഫ്റ്റ് ഇതെല്ലാം ഇളക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മൾ വാഹനത്തിൻ്റെ അടിയിലോട്ട് കയറിയിട്ടുണ്ട്. അടിയിൽ നല്ല മാറ്റൊക്കെ വിരിച്ച് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാറ്റൊക്കെ വിരിച്ച് നമ്മൾ ടൂൾസ് ഡിഷിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്, ഇതായി കാണുന്നത് ഗിയർ ബോക്സ്. അപ്പോൾ ഗിയർ ബോക്സിൽ ബാക്കിൽ വരുന്ന പ്രൊപ്പലർ ഷാഫ്റ്റ് ജോയിൻ്റ് എന്ന് പറയും, ജോയിൻറ്റിൻ്റെ 14 ബോൾട്ട് ഇളക്കി മാറ്റണം. ഗിയർ ഓയിലൊന്നും ചോർത്തേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ പ്ലാന്റ് ഉള്ളതുകൊണ്ട് ഗിയർ ഓയിൽ അവിടെ കെട്ടി നിന്നോളും, ലീക്ക് ആവുകയില്ല. അപ്പോൾ റിവേഴ്സിൻ്റെ ഓവറിളക്കണം. അതുപോലെ തന്നെ സ്ലാസ് സിലിണ്ടർ ഉണ്ട്, ഇതിൻ്റെ അടിയിലോട്ട് വരുന്ന സ്ലാസ് സിലിണ്ടർ, ക്രോസ് ബാറ് എല്ലാം ഇളക്കി മാറ്റണം. പിന്നെ സ്റ്റാർട്ടർ മോട്ടോർ ഫ്രണ്ടിലായിട്ട് വരും, ഉണ്ടോ? ഇതാണ് സ്ലാസ് സിലിണ്ടർ. നമുക്ക് ഈ ക്ലച്ച് തീർന്നാൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, രണ്ട് ഒന്നിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗിയറായിട്ട് വണ്ടി മൂവ് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ ക്ലച്ച് തീർന്നെന്ന് മനസ്സിലാവും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്ലാസ് സിലിണ്ടർ ഉണ്ടോ, ഈ ഒരു ഫോർക്ക് ലിവർ ഉണ്ട്, ഈ ലിവർ ഈ ഒരു സ്ലാസ് സിലിണ്ടറിന് അകത്തോട്ട് തള്ളി നിർത്തും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലച്ചിൻ്റെ ഫിംഗർ എല്ലാം കൂടി പുറത്തോട്ട് തള്ളി നിർത്തുന്ന അവസ്ഥയിലാണ് വരുമ്പോൾ ക്ലച്ച് തീർന്നത് നമുക്ക് നല്ല രീതിക്ക് മനസ്സിലാവാം. അപ്പോൾ നമുക്ക് ഈ സ്ലാസ് സിലിണ്ടർ ഇളക്കി മാറ്റണം. പിന്നെ ഇതിൻ്റെ സ്പീഡോ മീറ്റർ, ഗിയർ ലിവർ എല്ലാ കാര്യങ്ങളും ഇളക്കിയതിന് ശേഷം ഗിയർ ബോക്സ് ഊരിയെടുക്കണം. ഊരിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ക്ലച്ച് മാറാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സ് ഊരിയെടുത്തതിന് ക്ലച്ച് എങ്ങനെയാണ് നോക്കാം. നമ്മൾ ഗിയർ ബോക്സ് ഊരി എടുത്തിട്ടുണ്ട്, ജാക്കിയിലാണ് നിർത്തിയിട്ടുള്ളത്, കയറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ അവസ്ഥ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, ആണോ? ഇതാണ് ക്ലച്ച്. ക്ലച്ച് മൊത്തം തീർന്ന് മട്ടമായിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, എന്താ ഇതിൻ്റെ ഫിംഗർ ഉണ്ടോ, 10-20 ഫിംഗർ ഉണ്ടോ, ഈ ഫിംഗർ എല്ലാം കൂടി ബാക്കിലോട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവാം ഇതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ തിക്നെസ് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന്.
അപ്പോൾ ഇത് ഇളക്കാനായിട്ട് 13 ഒരു 6 ബോൾട്ട് ചുറ്റ് ബോൾട്ടുകൾ വരും. ഈ ബോൾട്ടെല്ലാം ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ക്ലച്ച് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ റിലീസ് ബെയറിംഗ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. റിലീസ് ബെയറിംഗ് ചെറിയൊരു മുഴക്കമുണ്ട്, അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചായിരുന്നു. ക്ലച്ചിൻ്റെ സ്ലാസ് സിലിണ്ടറിൻ്റെ കിറ്റ് വാങ്ങിച്ചിരുന്നു, മാസ്റ്റർ സിലിണ്ടറിൻ്റെ കിറ്റ് മേടിച്ചു, റിലീസ് ബെയറിംഗ്, ക്ലച്ച്, ഫ്ലൂഡ് എല്ലാ കാര്യങ്ങളും മേടിച്ചു, ഗിയർ ഓയിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് അല്പം വെയിറ്റുള്ള ഗിയർ ബോക്സ് ആണ്, കുറച്ച് ടഫാണ്. വഴിയിലൊക്കെ വന്ന് ഇതുപോലെ മാറുമ്പോൾ കുറച്ച് കോസ്റ്റ് കൂടും, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അങ്ങനെ അതിൻ്റെ ക്ലച്ച് നമ്മൾ ഇളക്കിയെടുത്തു, കണ്ടോ ക്ലച്ച് ഫേസിങ് മൊത്തം പോയിട്ടുണ്ട്. അതിൻ്റെ റിവേറ്റൊക്കെ പിടിച്ചിങ്ങനെയുണ്ടോ, റിവേറ്റൊക്കെ പിടിച്ച് മൊത്തം തീർന്ന അവസ്ഥയിലാണ്. ഇതിൻ്റെ തിക്നെസ് കണ്ടോ, മൊത്തം തീർന്നിട്ടുണ്ട്. ഈ ഒരു ലൈനറാണ്, ഈ ഒരു നമ്മൾ ക്ലച്ച് താങ്ങുന്ന സമയത്ത് ഈ ഒരു ഫിനിഷിങ് ലൈനർ കട്ടാവുകയും തിക്നെസ് കുറയുകയും അത് നമ്മൾ ക്ലച്ച് താങ്ങി ഓടിക്കുന്ന സമയത്താണ്. അതുപോലെ ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് എല്ലാം പിടിച്ച് മൊത്തം പഴുത്ത് മൊത്തം പോയിട്ടുണ്ട്. ആ ഒരു അവസ്ഥ വരുമ്പോൾ വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കും. ക്ലച്ച് ഡിസ്ക് നമ്മൾ ഫ്രീ ആയിട്ട് വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കും, എഞ്ചിൻ കറങ്ങുന്ന ഇതിൻ്റെ കൂടെ തന്നെ വണ്ടി മൂവ് ആവത്തില്ല. നമ്മൾ ഇതിൻ്റെ ക്ലച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ, പുതിയ ക്ലച്ച് നമ്മൾ ഇതിലോട്ട് ഫ്ലൈ വീലിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസ്കും ഈ ഒരു പ്രഷർ പ്ലേറ്റുമായിട്ട് ഫ്ലൈ വീലിലോട്ട് ഇറുവിയിരിക്കും, നല്ല രീതിക്ക് ടൈറ്റായിരിക്കും. ഈ ഒരു ഡിസ്ക് അനങ്ങത്തില്ല. നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഈ ഒരു ഡിസ്കിനെ ഫ്രീ ആക്കും, ഡിസ്ക് ഫ്രീ ആയിട്ട് ഇറങ്ങും. ഈ ഒരു പ്രഷർ പ്ലേറ്റിൽ നിന്നും ഫ്ലൈ വീലിലോട്ടുള്ള പിടുത്തം വിടും. പിടുത്തം വിടുന്ന സമയത്താണ് നമ്മൾ ഗിയർ നല്ല സ്മൂത്തായിട്ട് വീഴുന്നത്. എഞ്ചിനിൽ നിന്നും ഗിയർ ബോക്സിൽ നിന്നുള്ള പിടുത്തം വിടും. അപ്പോൾ ഗിയർ നല്ല സ്മൂത്തായിട്ട് വീഴുകയും നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ഈ ഒരു ഡിസ്ക് നല്ല ടൈറ്റായി 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 ഫ്ലൈ വീലുമായിട്ട് നല്ല ഇറുവി പിടിക്കുമ്പോഴാണ് ഈ ഒരു എഞ്ചിനിൽ നിന്നുള്ള പിടുത്തം നമുക്ക് വീലിലോട്ട് ഡ്രൈവ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ, ക്ലച്ച് ഡിസ്ക് മൊത്തം തീർന്ന് റിവേറ്റ് പിടിക്കുന്ന ആ ഒരു അവസ്ഥ കണ്ടോ. ഈ റിവേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ലൈനറും കൂടി ഒരുമിച്ച് നിർത്താൻ വേണ്ടിയാണ് ഈ ഒരു റിവേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല തിക്നെസ്സും നല്ല കട്ടിയും കൂടുമ്പോൾ റിവേറ്റ് പിടിപ്പിച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ റിവേറ്റിൻ്റെ ഒരു ചെറിയൊരു അവസ്ഥ ഇതിൽ തേഞ്ഞ് പഴുത്ത് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടോ. ഇനി ഇത് ഒരു കാരണവശാലും നമുക്കിത് ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ സ്ക്രാപ്പിന് മാത്രമേ പോരത്തുള്ളൂ. ഈ ഒരു കാണുന്നത് ക്ലച്ചിൻ്റെ സ്റ്റഡിയാണ്, ഇത് ഫ്ലൈ വീലിൽ നിന്ന് ഇളവി വന്നതാണ്. നമുക്ക് ഇതിലോട്ട് നമ്മൾ പുതിയതല്ല, ഈ ഒരു സ്റ്റഡി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ക്ലച്ച് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനോടൊപ്പം റിലീസ് ബെയറിംഗ്, ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ് എല്ലാം നമ്മൾ ജെനുവിൻ പാർട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ കേരള ഓട്ടോമൊബൈൽസ്, നെടുമങ്ങാട് 11 കേരള ഓട്ടോമൊബൈൽസിൽ നിന്നാണ് സ്പെയർ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഓണറായിട്ട് ലിൻസനും നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. ലിൻസൺ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിൻ്റെ എങ്ങനെയാണ് ക്ലച്ചിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും. ക്ലച്ച് കണ്ടോ ലിൻസ എങ്ങനെയാണെന്നുണ്ടോ, ഇത് മൊത്തം തീർന്ന ഒരവസ്ഥയാണ്. നിങ്ങൾ ക്ലച്ച് പുതിയത് കൊടുക്കുമ്പോൾ നല്ല തിക്നെസ്സും നല്ല കട്ടിയായിരിക്കും, ഇത് തീർന്ന് വരുമ്പോൾ കണ്ടോ ലൈനറൊക്കെ പിടിച്ചിട്ടുള്ള അവസ്ഥയാണ്. നമ്മൾ ക്ലച്ച് താങ്ങുന്ന അവസ്ഥ വരുമ്പോൾ ഈ ലൈനറെല്ലാം തിക്നെസ് പോയി, ക്ലച്ചിൻ്റെ പൊടികളെല്ലാം കണ്ടോ ഈ ഒരു ന്യൂസ് പേപ്പറിൽ കിടക്കുന്നുണ്ടോ. എല്ലാ പൊടിയും ക്ലീൻ ചെയ്ത് ഇത് നമുക്ക് ദേഹത്താവാൻ പാടില്ല. ആയി കഴിഞ്ഞാൽ നല്ല ചൊറിച്ചിലുണ്ടാവും. ഇതൊരു ആസ്പെറ്റോസ് ആണോ വരുന്നത്, ഇത് ഒരുപാട് നമ്മൾ ശ്വസിക്കാനും പാടില്ല. ശ്വസിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരെ വരാൻ സാധ്യത കൂടുതലാണ് ഈ ഒരു ആസ്പെറ്റോസ് ലൈനർ. അപ്പോൾ നമ്മൾ പുതിയതിലോട്ട് എങ്ങനെയാണെന്ന് കാണാം സാധനങ്ങൾ. എങ്ങനെ പുതിയ സ്പെയറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, മഹീന്ദ്രയുടെ ജെനുവിൻ പാർട്സ് ആണ്. ഏകദേശം അതിൻ്റെ ക്ലച്ച് ഡിസ്കിന് തന്നെ അതിൻ്റെ വില എന്ന് പറയുമ്പോൾ 2,889 ക്ലച്ച് ഡിസ്കിന് മാത്രം വില വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വാഹനത്തിൽ ജെനുവിൻ പാർട്സിനെ വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതിൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കവർ അസംബ്ലിയാണ് കാണുന്നത്, മഹീന്ദ്രയുടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കവർ അസംബ്ലിയാണ് ഇതായി കാണുന്നത്. ഇതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറൊക്കെ കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. ഡിസ്കും അതുപോലെ തന്നെയാണ്, ഡിസ്കിൻ്റെ തിക്നെസ് ഉണ്ടോ, ക്ലച്ച് ഡിസ്കിൻ്റെ തിക്നെസ് നല്ല രീതിക്ക് കട്ടി കൂടുതലാണ്. ഇത്രയും കട്ടി വരുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ക്ലച്ച് താങ്ങി തിക്നെസ് കുറഞ്ഞ് നമ്മൾ ആക്കുന്ന രീതിയാണ് കണ്ടോ. ഇതിൻ്റെ നമ്പർ എന്ന് പറയുമ്പോൾ 08-01BA-02-85N എന്നാണ് ഇതിൻ്റെ നമ്പർ. അപ്പോൾ ഈ നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഇതാണ് കൂടുതലും ബൊലോറോയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കവർ അസംബ്ലി എന്ന് പറയുമ്പോൾ ജെനുവിൻ പാർട്സിൽ നമ്പരും കൊടുത്തിട്ടുണ്ട്, നല്ല ഫിനിഷിംഗ് ആണ്. നമ്മൾ ഈ സ്പെയർ പാർട്സ് കടയിൽ പുതിയ ക്ലച്ചൊക്കെ വരുമ്പോൾ ഈ ഒരു ഫേസിങ്ങിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ കടയിൽ ഇതിൽ തുരുമ്പ് കയറാൻ സാധ്യത ഉണ്ട്. തുരുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓയിൽ വെച്ചിട്ടുള്ളത്. ഈ ഓയിൽ നമുക്ക് നല്ല രീതിക്ക് ഒരു WD-40 ഓയിലോ വേസ്റ്റോ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലച്ച് ഡിസ്ക് ഇതിൽ കിടന്ന് സ്ലിപ്പ് ആവാൻ തുടങ്ങും. നമ്മൾ ക്ലച്ച് കാലെടുക്കുന്ന സമയത്ത് സ്ലിപ്പ് ആവുകയും വണ്ടി റൈസിംഗ് ഉണ്ടാവും. ഇത് ഡ്രൈ ക്ലച്ചാണ്, ഓയിൽ ഒരു കാരണവശാലും ഗ്രീസോ ഓയിലോ ഈ ഒരു ക്ലച്ച് ഡിസ്കിൽ വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ സ്ലിപ്പ് ആവാൻ സാധ്യത ഉണ്ട്. നല്ല ഫിനിഷിംഗ് ഉണ്ടോ, പഴയ ക്ലച്ച് ഡിസ്കും
പ്രഷർ പ്ലേറ്റും ഇതുമായിട്ടുള്ള വ്യത്യാസം ഞാൻ നിങ്ങളായിട്ട് കാണിച്ചു തരാം. ഇതിന്റെ നമ്പർ എന്ന് പറയുമ്പോൾ മഹീന്ദ്ര 0801CA0032N എന്നാണ് ഇതിന്റെ നമ്പർ. ഈ നമ്പർ ഉണ്ടെങ്കിൽ ഇത് രണ്ടും കറക്റ്റ് ആണ് ജെനുവിൻ പാർട്സിൽ വരുമ്പോൾ. ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു തള്ളലുള്ള ഭാഗം നമുക്ക് എപ്പോഴും ഗിയർ ബോക്സ് സൈഡ് തന്നെ വരണം. ഈ ഒരു ഫ്ലാറ്റായിട്ട് വരുന്ന ഭാഗം ഫ്ലൈ വീൽ സൈഡ്, ഇതിൽ എഴുതിയിട്ടുണ്ട്, ചില വാഹനങ്ങളിൽ എഴുതാറില്ല, ഫ്ലൈ വീൽ സൈഡ് വരുമ്പോൾ ഉണ്ട് ഒരു ഫിനിഷിംഗ് ഉള്ള ഭാഗം, ഉന്തലുള്ള ഭാഗം, തള്ളലുള്ള ഭാഗം ഗിയർ ബോക്സ് സൈഡും ആയിരിക്കണം. ഇതെപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഫ്ലൈ വീല് സെൻറ്റർ ചെയ്യണം, ക്ലച്ച് ഡിസ്ക് സെൻറ്റർ ചെയ്യാനുള്ള ടോപ്പ് ഗിയർ ഷാഫ്റ്റ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഇതിൻ്റെ റിലീസ് ബെയറിംഗ് നമ്മൾ എടുത്തിട്ടുണ്ട്. ടെക്സ്പിൻ എന്ന് പറയുന്ന കമ്പനിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇതിൻ്റെ റിലീസ് ബെയറിംഗ് ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ റിലീസ് ബെയറിംഗും ഇതിനോടൊപ്പം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഗിയർ ബോക്സ് ഓയിൽ വരുന്നുണ്ട്, ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ക്ലച്ച്. ഇതുണ്ടോ പഴയതും പുതിയതും ആയിട്ടുള്ള വ്യത്യാസം കണ്ടോ? ഇതിൻ്റെ തിക്നെസ്സിൻ്റെ കട്ടിയുണ്ടോ? ഇത് എപ്പോഴും നമ്മൾ ക്ലച്ച് താങ്ങുന്ന സൈഡാന്ന് പറയുമ്പോൾ ഫ്ലൈ വീൽ അല്ല, സോറി, ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് സൈഡായിരിക്കും. ഈ തള്ളലുള്ള ഭാഗം ഗിയർ ബോക്സ് സൈഡ് നമ്മൾ താങ്ങിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് തിക്നെസ് നല്ല കുറഞ്ഞതുണ്ട്, പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇളവാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വ്യത്യാസം കണ്ടോ, രണ്ടുമായിട്ടുള്ള വ്യത്യാസം, കട്ടിയുണ്ടോ? അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ് പിടിപ്പിച്ച് പഴുത്തിരിക്കുന്ന ഭാഗം കണ്ടോ, ഇതും ഇതുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ? അപ്പം എപ്പോൾ നമ്മൾ മാറ്റിയാലും ജോഡിയായിട്ട് രണ്ടും ഒരുമിച്ച് തന്നെ മാറ്റുക. ഈ ഒരു പഴയ ഒരു പ്രഷർ പ്ലേറ്റ് നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ എന്നാൽ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് നല്ല വൈബ്രേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയറൊക്കെ ചിലപ്പോൾ ടൈറ്റ് വരാനും സാധ്യത ഉണ്ടാവും. അത് ഒരു കാരണവശാലും ഈ ഒരു പഴയ പ്രഷർ പ്ലേറ്റ് ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ജോഡിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റ് ചെയ്തിട്ട് ഗിയർ ബോക്സ് എടുത്ത് ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടാപ്പ് ഗിയർ ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗിയർ ബോക്സിൽ വരുന്ന ടാപ്പ് ഗിയറാണ്. ഇതിൽ നിന്നാണ് നമുക്ക് ഡ്രൈവിലോട്ട് ജോയിൻ്റ് വഴി ഹൗസിങ്ങിലോട്ട് നമുക്ക് കറക്കം കിട്ടുന്നത്. ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലച്ച് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്താലും ക്ലച്ചിൻ്റെ സെൻറ്റർ നമ്മൾ സെറ്റ് ചെയ്യണം. ഈ ഒരു മില്ലിങ്ങിനകത്തോട്ട് കയറി പോകണമുണ്ടോ, ഇത് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണമുണ്ടോ, ഇത് നീങ്ങാൻ പാടില്ല. ഇതിൻ്റെ സെൻറ്റർ കണക്കാക്കി വേണ്ടി നമുക്ക് സെറ്റ് ചെയ്യാവൂ. ഇത് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, സെൻറ്റർ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് കയറാൻ പാടായിരിക്കും, പിന്നെ ഇരട്ടി പണിയാവും. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ക്ലച്ച് സെൻറ്റർ ചെയ്തിട്ട് വേണം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ഒരു ടാപ്പ് ഗിയർ ഷാഫ്റ്റ് ഇല്ലാതെ നമുക്ക് സെൻറ്റർ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ എപ്പോൾ നമ്മൾ ക്ലച്ച് സെറ്റ് ചെയ്താലും വഴിപ്പണിക്ക് പോയാലും ഈ ഒരു ഷാഫ്റ്റ് കൊണ്ടുപോയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് ആരും സ്വന്തമായിട്ടൊന്നും അനുകരിക്കരുത്. ഇത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗിയർ ബോക്സ് കയറാൻ പാടായിരിക്കും. ഇതിൻ്റെ മില്ലിങ്ങൊക്കെ പോകാൻ വളരെയധികം പാടാണ് പോയി കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് പുതിയത് തന്നെ എടുക്കേണ്ട ഒരു ഇതിൻ്റെ റേറ്റ് നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല റേറ്റുള്ള ക്ലച്ചാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ചെയ്തിട്ട് ഇതിലോട്ട് ഫിക്സ് ചെയ്യും. ഗിയർ ബോക്സ് ഒക്കെ ക്ലീൻ ചെയ്തു, ഇതിൻ്റെ റിലീസ് ബെയറിംഗ് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു റിലീസ് ബെയറിംഗിൻ്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് കണ്ടോ, ഈ ഒരു ഫോർക്ക് ലിവറാണ് അകത്ത് വെച്ചിട്ടുള്ളത്. ഈ റിലീസ് ബെയറിംഗ് ആയിട്ട് ജോയിൻ ചെയ്ത് ആ ഒരു ഫോർക്ക് ലിവർ കണ്ടോ, ഈ മുമ്പിലോട്ടും ബാക്കിലോട്ടും പ്ലേ അഡ്ജസ്റ്റ് ആവും. നമുക്ക് ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് തിരിച്ച് ആക്കുന്നത്. കണ്ടോ, ഈ മുമ്പോട്ടും ബാക്കിലോട്ടും ആക്കുന്ന സമയത്ത് ഈ റിലീസ് ബെയറിംഗ് മുമ്പോട്ടും ബാക്കിലോട്ടും വരും. നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്ന് ഈ ഒരു പ്രഷർ പ്ലേറ്റിനെ, ഈ ഒരു 10-20 ഫിംഗറിനെ ഫ്രണ്ടിലോട്ടാക്കുകയും ക്ലച്ച് ഡിസ്ക് ഫ്രീ ആവുകയും ഈ ഒരു ഗിയർ വീഴുന്ന ആ ഒരു പൊസിഷനിലാക്കുന്നത് കണ്ടോ, ഈ ഒരു വർക്കിംഗാണ്. ഈ ഒരു ടാപ്പ് ഗിയർ ഷാഫ്റ്റാണ് നമുക്ക് ക്ലച്ചിൻ്റെ സെൻറ്ററിലോട്ട് ഫിക്സ് ചെയ്ത് കയറി പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രീസൊക്കെ നമ്മൾ ആഡ് ചെയ്തു റിലീസ് ബെയറിംഗിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രീസ് വെക്കാൻ പാടില്ല, ഇത് ചൂടായി ഉരുകി ഇതിൻ്റെ ക്ലച്ച് ഡിസ്കിൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ നൈസായിട്ട് ഇത് വർക്കിംഗ് ആവാൻ വേണ്ടി മാത്രം ചെറിയൊരു ഗ്രീസ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്തു, ഇനി ക്ലച്ച് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് ഒന്ന് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ഫ്ലൈ വീലിൻ്റെ ഫേസിംഗ് ഉണ്ടോ, ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു എമറി പേപ്പറൊക്കെ വെച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു, ഒന്ന് ചെറുതായിട്ട് പോളിഷ് ചെയ്ത് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വലിയ കംപ്ലൈൻ്റ് അല്ല, എന്നാലും നമുക്ക് ഫിനിഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്ലൈ വീലിൻ്റെ ബോൾട്ടുകൾ വരുന്നത്. ഇതെല്ലാം നമ്മളിപ്പോൾ ഇളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതിൻ്റെ ചില വാഹനങ്ങളിൽ പൈലറ്റ് ബെയറിംഗ് വരും, ഇതിൽ ബെയറിംഗ് വരത്തില്ല. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബുഷാണ് വരുന്നത്. ഈ ബുഷ് തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഈ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ഭയങ്കര വൈബ്രേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബുഷിനൊന്നും യാതൊരുവിധ പ്രോബ്ലവും ഇല്ല, എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ക്ലച്ച് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ക്ലച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലച്ച് സെറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ ടോപ്പ് ഗിയർ ഷാഫ്റ്റ് സെൻറ്റർ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ബോൾട്ട് എല്ലാം നമ്മൾ പിടിപ്പിച്ച് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ എതിരെതിരെ ഓപ്പോസിറ്റ് രീതിയെ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു ബോൾട്ട് ഇവിടെ ആണെങ്കിൽ ഈ അടുത്ത ബോൾട്ട് അപ്പുറത്തെ സൈഡ് ടൈറ്റ് ചെയ്യണം. അങ്ങനെ ഓപ്പോസിറ്റ് എല്ലാം ടൈറ്റ് ചെയ്തു, ഈ ഫിംഗർ എല്ലാം കൂടി കേട്ടോ അകത്തോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു 10-20 ഫിംഗർ എല്ലാം കൂടി അകത്തോട്ട് പോകും. നമ്മൾ ക്ലച്ച് തീരുന്ന പൊസിഷൻ വരുമ്പോൾ ഫിംഗർ എല്ലാം കൂടി ബാക്കിലോട്ടായിരിക്കും വരുന്നത്. നമ്മൾ നേരത്തെ ഇളക്കിയപ്പോൾ കാണിച്ചുന്ന രീതിയാണ്. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ് ഇൻസ്റ്റാൾ ചെയ്തു, ഗിയർ ബോക്സ്
ഇനി നമുക്ക് എടുത്ത് ഫിക്സ് ചെയ്ത് അകത്തോട്ട് ഇയർബോക്സ് കയറ്റണം. അപ്പം ഇനി നമുക്ക് അടുത്ത വർക്ക് എന്ന് പറയുമ്പോൾ ഇതിന് ഗിയർ ഓയിലും മാറേണ്ടി വരും. ഗിയർ ഓയിലും നമ്മൾ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്ലാസ് സിലിണ്ടറൊക്കെ സെറ്റ് ചെയ്ത് ഗിയറൊക്കെ ഇട്ട് നോക്കി എല്ലാം അതിന് ഓട്ടിച്ച് നോക്കി ക്ലിയർ ചെയ്യണം. വാഹനത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗിയറൊക്കെ ഒന്നിട്ട് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ക്ലച്ച് ചവിട്ടി, ഗിയറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വീഴുന്നുണ്ട്. ക്ലച്ച് നല്ല ഫ്രീ ആയിട്ടുണ്ട്. ആദ്യം ചെറിയൊരു ഹാർട്ട് ഉണ്ടായിരുന്നു, ക്ലച്ച് നല്ല ഫ്രീ ആയി. ഇത് നമുക്ക് ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം. ഓക്കെ, റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം വർക്ക് കംപ്ലീറ്റ് ആയി, വണ്ടി നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്, ക്ലച്ച് എല്ലാം ഓക്കെയാണ്. എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ക്ലച്ച് എപ്പോഴും താങ്ങാതെ തന്നെ വാഹനം ഒന്ന് ഓടിക്കാൻ നോക്കുക. വീഡിയോ ചെറിയ ഷേക്ക് ഉണ്ട്, ചെറിയൊരു ഓഫ് റോഡാണ്. അപ്പോൾ ക്ലച്ച് താങ്ങിക്കഴിഞ്ഞാൽ, താങ്ങിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വാഹനം ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയിടുക. നിർത്തിയിട്ട് ക്ലച്ച് താങ്ങി സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ, ക്ലച്ച് തീരുമ്പോൾ നല്ല രീതിക്ക് സ്മെല്ലടിക്കും, കരിഞ്ഞൊരു പുകയൊക്കെ വരും. ആ പക്ഷേ ആ പുക വരുന്നത് വരെ നിങ്ങൾ വാഹനം ഇട്ട് റൈസ് ചെയ്ത് ഓടിക്കാൻ പാടില്ല. ഒന്ന് നിർത്തി, ഒന്ന് ചൂടായി, ഒന്ന് ചൂട് ആറിയതിന് ശേഷം, ഒന്ന് തണുത്തതിന് ശേഷം വാഹനം നിങ്ങൾ വീണ്ടും ഓടിച്ചെടുത്ത് വർക്ക്ഷോപ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വഴിയിലൊന്നും പെടാതിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. വഴിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് കോസ്റ്റ് കൂടുതലാണ്, വാഹനം ഒന്ന് കെട്ടി വലിക്കേണ്ടി വരും. അതുപോലെ തന്നെ വാഹനം വന്ന് ചെയ്യുന്നതൊക്കെ കുറച്ച് കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ക്ലച്ച് റൈസിംഗ് തുടങ്ങിയ ഉടൻ തന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് സേതു ഷാജഹാൻ വാക്കുകൾ ഇവിടെ ചേർക്കുന്നു. ഓക്കെ, ബൈ, സീ യു.